നമസ്കാരം. ഏഷ്യാനെറ്റ് ന്യൂസിന്റെ കീർത്തിമുദ്ര പുരസ്കാര പ്രഖ്യാപനത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഏഷ്യാനെറ്റ് ന്യൂസിന്റെ 20-ാം വർഷം പ്രമാണിച്ച് കേരളത്തിലെ വിവിധ തുറകളിൽ പ്രതിഭ തെളിയിച്ച യുവാക്കൾക്കായി ഏർപ്പെടുത്തിയതാണ് കീർത്തിമുദ്ര പുരസ്കാരം. 1,00,000 രൂപയും പ്രശസ്തി പത്രവുമാണ് സമ്മാനം. ഇന്ന് അവസാന വിഭാഗത്തിലെ, അതായത് സ്പോർട്സ് രംഗത്തെ പ്രതിഭകൾക്കുള്ള അവാർഡ് പ്രഖ്യാപനമാണ്, കീർത്തിമുദ്ര പ്രഖ്യാപനമാണ് ഇന്ന് നടക്കുന്നത്. അതിന് നമ്മളോടൊപ്പം ഉള്ളത് കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും അത്ലറ്റിക്സ് രംഗത്തെ അഭിമാനമായ ശ്രീമതി MD വത്സമ്മ, ഒപ്പം നമ്മുടെ 5 പേരെ തെരഞ്ഞെടുത്ത ജൂറിയിലെ അംഗവും ലക്ഷ്മിബായി നാഷണൽ കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ പ്രിൻസിപ്പലുമായ ഡോക്ടർ ജി കിഷോർ. വത്സമ്മ, 1982 ഏഷ്യൻ ഗെയിംസിനെ ചരിത്ര പ്രധാനമാക്കിയത് ആദ്യമായി നമ്മൾ നേരിട്ട് ടെലിവിഷനിലൂടെ കണ്ടു. ഇന്ത്യൻ സ്പോർട്സ് ചരിത്രത്തിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട ഘട്ടമായിരുന്നു, മുഹൂർത്തമായിരുന്നു. ആ മുഹൂർത്തത്തെ കൂടുതൽ അവിസ്മരണീയമാക്കിയത്, ഇന്ത്യക്കാർക്കും മലയാളികൾക്കും ഒക്കെ അഭിമാനമായി മാറിയത് വത്സമ്മ അന്ന് നേടിയ സ്വർണമാണ്. 400 മീറ്റർ ഹേർഡിൽ അപ്പോൾ ഏറ്റവും പ്രധാനം, അന്നാണ് ഇന്ത്യൻ മണ്ണിൽ ആദ്യമായി ഒരു ഇന്ത്യൻ വനിത ഒരു സ്വർണ്ണ മെഡൽ നേടുന്നത്. ആ അനുഭവത്തെക്കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, എന്നാൽ ഒന്നും കൂടി ഒന്ന് ഓർക്കൂ. അന്നത്തെ ഒരു ആവേശം ഇന്നും അത് മനസ്സിൽ അലയടിക്കുന്നുണ്ട്. ഓരോ മീറ്റ് വരുമ്പോഴും അത് നമ്മുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അന്ന് കാലത്തൊന്നും TV ഇതുപോലെയുള്ള ഒരു മീഡിയേഴ്സും വന്നിട്ടുണ്ടായിരുന്നില്ല. പത്രങ്ങളിലൂടെ മാത്രമേ നമുക്കറിയാൻ കഴിയുണ്ടായിരുന്നുള്ളൂ. ആദ്യമായിട്ട് ഇതൊരു TV അവാർഡ് വന്നു, TV വന്നു കഴിഞ്ഞു. അപ്പോൾ ആണ് ആദ്യമായിട്ടാണ് ഏഷ്യൻ ഗെയിംസ് ടെലികാസ്റ്റ് ചെയ്തത് എന്ന് എനിക്ക് തോന്നുന്നു. ഇന്ത്യയിൽ തന്നെ അതിനു മുമ്പ് കമൽജിത്ത് സന്ധു മാത്രമേ പുറത്തു നടന്ന ഒരു ഗെയിംസിൽ സ്വർണം നേടി. അപ്പോൾ ഇന്ത്യൻ അത്ലറ്റിക്സ് രംഗത്തെ ആ വലിയ നേട്ടമായിരുന്നു. കിഷോർ, ഇപ്പോൾ റിയോയിൽ ഇന്ത്യൻ ഒളിമ്പിക്സ് കഴിഞ്ഞ്, അല്ല ഇന്ത്യൻ ഒളിമ്പിക്സ് അല്ല, ഒളിമ്പിക്സ് കഴിഞ്ഞ് ഇന്ത്യയുടെ പ്രകടനം കണ്ട് അത്ര സന്തോഷവാനല്ലാതെ തിരിച്ചെത്തിയിട്ടേ ഉള്ളൂ എന്ന് പറയുന്നു. റിയോയിൽ എന്താണ് ഇന്ത്യക്ക് പറ്റിയത്? ഇന്ത്യ എനിക്ക് തോന്നുന്നു ചരിത്രത്തിൽ ഏറ്റവും വലിയൊരു സംഘത്തെയാണ് അയച്ചത്. കേരളവും തവണ 11 പേർ, അതും ഒരു വലിയ റെക്കോർഡ്. കഴിഞ്ഞ തവണ ഉള്ളത് 5 പേരോ മറ്റോ ആയിരുന്നു, ഇപ്പോൾ 11 പേർ. എന്നിട്ട് എല്ലാവരുടെയും പ്രകടനം പ്രത്യേകിച്ച് ഒട്ടും പ്രോത്സാഹജനകമായിരുന്നില്ല എന്നുള്ളത് ശരിയാണ്. എന്താണ് പറ്റിയത് ഒരു വരിയിൽ? നമ്മുടെ ഇതിനെപ്പറ്റിയുള്ള എക്സ്പെക്റ്റേഷൻസ് വളരെയധികമായിരുന്നു. പക്ഷേ ഈ അത്ലീറ്റ്സ് നേരത്തെ ചെയ്ത പെർഫോമൻസും ഒളിമ്പിക്സിൽ ചെയ്ത പെർഫോമൻസുമായിട്ട് വലിയ വ്യത്യാസമുണ്ടായി. അതിനെന്താണ് കാരണം എന്നുള്ളത് വിശകലനം ചെയ്തു വരികയാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. നമ്മുടെ ഈ കീർത്തിമുദ്ര പുരസ്കാരം, കായിക രംഗത്തെ കീർത്തിമുദ്ര പുരസ്കാരത്തിന് വേണ്ടി തിരഞ്ഞെടുത്ത 5, അവസാന ഘട്ടത്തിലെത്തിയ 5 പേർ, അഞ്ജു ബോബി ജോർജ്, KM ബീനാമോൾ എന്ന 2 അത്ലറ്റുകൾ, KC ലേഖ എന്ന ബോക്സിംഗ് താരം, PR ശ്രീജേഷ് എന്ന ഹോക്കി നായകൻ ഇന്ത്യയുടെ, S ശ്രീശാന്ത് എന്ന ക്രിക്കറ്റ് താരം, ഇവരഞ്ചുപേരാണ്. ഇപ്പോൾ ഇവരെക്കുറിച്ച് നമുക്കിപ്പോൾ ഒരു സ്റ്റോറി കാണാം. അഞ്ജു ബോബി ജോർജ്, ചങ്ങനാശ്ശേരി ചീറഞ്ചിറ കൊച്ചുപറമ്പിൽ KT മാർക്കോസിൻ്റെയും അക്കാമ്മയുടെയും മകൾ. 1997 ഫെഡറേഷൻ കപ്പ് അത്ലറ്റിക്സിൽ ലോങ് ജമ്പിൽ സ്വർണം നേടിയതോടെയാണ് അഞ്ജു ശ്രദ്ധിക്കപ്പെട്ടത്. 2002 കോമൺവെൽത്ത് ഗെയിംസിൽ 6.49 മീറ്റർ ചാടി വെങ്കല മെഡൽ നേടിയ അഞ്ജു 2003 പാരീസ് ഓപ്പൺ ചാമ്പ്യൻഷിപ്പിൽ ചരിത്രം സൃഷ്ടിച്ചു. അഞ്ജുവിൻ്റെ കായിക മികവിനുള്ള അംഗീകാരമായി അർജുന അവാർഡ്, രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം, പത്മശ്രീ എന്നീ ബഹുമതികൾ നൽകി രാജ്യം അവരെ ആദരിച്ചു. ഇന്ത്യ കണ്ട എക്കാലത്തെ മികച്ച അത്ലറ്റുകളിൽ ഒരാളാണ് അഞ്ജു ബോബി ജോർജ്. KM ബീനാമോൾ, ഇടുക്കി കൊമ്പൊടിഞ്ഞാൽ പണിക്കൻകുടി കലയത്തുംകുഴി KT മാത്യുവിൻ്റെയും മറിയമ്മയുടെയും മകൾ. 16-ാം വയസ്സിൽ ഏഷ്യൻ ജൂനിയർ അത്ലറ്റിക്സിൽ 800 മീറ്ററിൽ സ്വർണം നേടിയതോടെയാണ് ബീനാമോൾ ശ്രദ്ധിക്കപ്പെട്ടത്. 2004 ആഥൻസ് ഒളിമ്പിക്സിൽ 4x400 മീറ്റർ റിലേയിൽ ഫൈനലിലെത്തിയ ഇന്ത്യൻ ടീമംഗമായിരുന്നു ബീനാമോൾ. രാജീവ് ഗാന്ധി ഖേൽരത്ന, പത്മശ്രീ ബഹുമതികൾ നൽകി രാജ്യം KM ബീനാമോളെ ആദരിച്ചിട്ടുണ്ട്. KC ലേഖ, കണ്ണൂർ പെരുമ്പടവ് കൊഴുമ്മൽ ചട്ടടി KC രോഹിണിയുടെയും MV ഗോവിന്ദൻ നമ്പ്യാരുടെയും മകൾ KC ലേഖ. കണ്ണൂർ സ്വദേശിയായ ഇന്ത്യൻ ബോക്സിംഗ് താരം, 2006 ലോക വനിതാ അമേച്ചർ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ. ഈ നേട്ടം കൈവരിച്ച ഏക ഇന്ത്യൻ വനിതയാണ് KC ലേഖ. 2001 മുതൽ 6 വർഷം തുടർച്ചയായി
75 കിലോഗ്രാം വിഭാഗത്തിൽ ദേശീയ വനിതാ ബോക്സിംഗ് ചാമ്പ്യനായിരുന്നു കെ സി ലേഖ. 2006 ജി വി രാജ അവാർഡ് ലേഖയ്ക്കായിരുന്നു. ഇന്ത്യൻ ഹോക്കി നായകനായ എറണാകുളം സ്വദേശി, എറണാകുളം പള്ളിക്കരയിലെ കർഷകനായ എരുമേലി പറാട്ട് രവീന്ദ്രന്റെ മകൻ, 21 വയസ്സിൽ ഇന്ത്യൻ ടീമിൽ അംഗമായി. തിരുവനന്തപുരം ജി വി രാജ സ്കൂളിന്റെ സംഭാവനയാണ് ശ്രീജേഷ്. ഇവരെല്ലാവരും ഈ നമ്മൾ ഈ അഞ്ചു പേരും നമ്മുടെ വിവിധ സ്റ്റുഡിയോകളിൽ ആയുണ്ട്, ഈ തത്സമയ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ആദ്യം ബാംഗ്ലൂരിൽ നിന്ന് അഞ്ജു ബോബി ജോർജ്. അഞ്ജു, ഈ അഞ്ചു പേര് കേരളത്തിൻ്റെ കഴിഞ്ഞ 20 വർഷം കണ്ട ഏറ്റവും മികച്ച കായിക പ്രതിഭകളായി തിരഞ്ഞെടുക്ക അഞ്ചു പേരിൽ അഞ്ജു മുമ്പിലുണ്ട്. തീർച്ചയായിട്ടും അഭിനന്ദനങ്ങൾ അഞ്ജു. ഇപ്പോൾ ഈ ഒരു പരിപാടി കൊണ്ട് കേരളത്തിലെ സ്പോർട്സിനോ ഇന്ത്യയിലെ സ്പോർട്സിനോ എന്തെങ്കിലും പ്രയോജനം കിട്ടും എന്ന് അഞ്ജുന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും നമ്മളുടെ നേട്ടങ്ങൾ കൊയ്ത അത്ലീറ്റ്സിനെ ആദരിക്കുമ്പോൾ അത് കാണുന്ന യങ് ജനറേഷന് അതൊരു ഇൻസ്പിറേഷൻ ആയിരിക്കും തീർച്ചയായിട്ടും. കാരണം അവരും ഒരിക്കൽ ഈ നിലയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇതുപോലെയൊക്കെ ആദരിക്കപ്പെടും, ഇതുപോലെയൊക്കെ അവാർഡ്സും മെഡലുകളും കിട്ടുമെന്ന് മനസ്സിലാക്കുമ്പോൾ കൂടുതൽ ആൾക്കാർ ഇതിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടും. അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾക്ക് നെക്സ്റ്റ് ജനറേഷന് എപ്പോഴും ഒരു മോട്ടിവേഷൻ ആയിരിക്കും. താങ്ക് യു അഞ്ജു. അടുത്തത് കെ എം ബീനാമോളാണ്. ബീനാമോൾ ആയിട്ട് നമ്മൾ ഫോണിലാണ്, ടെലഫോൺ ലൈനിലാണ്. ബീനാമോൾ, ഈ കേരളത്തിൻ്റെ കായിക രംഗമാണ് ഒരുപക്ഷെ ഏറ്റവും അധികം ദേശീയ തലത്തിൽ പ്രശംസ അർഹിക്കുന്നതും പ്രശംസ പിടിച്ചുപറ്റിയതും. നമ്മുടെ കേരളത്തിലെ സ്പോർട്സ് രംഗത്തെ പ്രതിഭകളെ നമ്മുടെ സമൂഹം, നമ്മുടെ ഭരണകൂടം, നമ്മുടെ ജനങ്ങൾ വേണ്ടത്ര അംഗീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ടോ ബീനാമോൾ? ഇപ്പോഴത്തെ പെർഫോമൻസുകൾ നമ്മൾ കാണുന്നുണ്ടല്ലോ, നമ്മുടെ ഒളിമ്പിക്സിന്റെ ഒരു പെർഫോമൻസ്, ആ ഒളിമ്പിക്സിന്റെ പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് വളരെ നിരാശാജനകമായ ഒരു പെർഫോമൻസ് കൂടിയാണ് തീർച്ചയായിട്ടും നമ്മുടെ കായിക താരങ്ങളെല്ലാം വന്നിരിക്കുന്നത്. എന്നിരുന്നാലും നമ്മുടെ ഗവൺമെന്റ് കുറേയേറെ ഫണ്ടുകളും കുറേയേറെ ഇതിനു വേണ്ടിയിട്ട് ഉള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊന്നും ശാശ്വതമായ ഒരു സ്പോർട്സുകാരുടെ ഒരു ഇന്റർനാഷണൽ ലെവലിൽ ഒരു ഒളിമ്പിക്സ് പോലെയുള്ള മത്സരങ്ങളിൽ പങ്കെടുക്കാൻ സാധിക്കും, പക്ഷെ അവിടെ ഒരു മെഡൽ കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല. അതിന് വളരെയേറെ സങ്കടം തോന്നുന്നുണ്ട്. കാരണം നമ്മൾ ഇത്രയേറെ വികസിതമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. 2020-25 ആകുമ്പോഴേക്കും ശരിക്കും നമ്മൾ ലോകത്തിന്റെ ഒന്നാം നമ്പറിലെത്തും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ പോകുന്ന ഇന്ത്യക്ക് ഇങ്ങനെയൊരു വരുമ്പോൾ ശരിക്കും സങ്കടമാണ് തോന്നുന്നത്. തീർച്ചയായിട്ടും വരും കാലങ്ങളിൽ അതിനെല്ലാം ഒരു മാറ്റം ഉണ്ടാവും എന്നും പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും വളരെ നന്ദി ബീനാമോൾ. കെ സി ലേഖ, ഇന്ത്യയുടെ ബോക്സിംഗ് ചാമ്പ്യൻ, കണ്ണൂർ സ്വദേശി, നമ്മളോടൊപ്പം തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ തന്നെയുണ്ട്. ലേഖ, എങ്ങനെയാണ് പിന്നെ ബോക്സിംഗ്, സാധാരണ പതിവില്ലാത്തത് ഈ ചോദ്യമായിരിക്കും ലേഖ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നേരിട്ടിട്ടുള്ളത്, ഇപ്പോഴും എങ്ങനെയാണ് ഈ ബോക്സിംഗ് രംഗത്തേക്ക് വന്നത്? ഞാൻ ആദ്യം അത്ലറ്റായിരുന്നു. ഞാൻ കണ്ണൂർ പെരുമ്പടവ് ബി ബി ജെ ഹൈസ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ കൂടെയുള്ള ഒരു കുട്ടി സ്പോർട്സ് ചെയ്യുന്നത് കണ്ടിട്ട് അവരുടെ കൂടെ അവർക്കൊരു കൂട്ടനായിട്ട് പോയതാണ് ഞാൻ. എൻ്റെ ഫാമിലിയിൽ ആരും സ്പോർട്സ് താരങ്ങളൊന്നും ആരുമില്ല, എങ്കിലും എനിക്ക് ചെറുപ്പം തൊട്ടേ സ്പോർട്സിനോടൊരു താല്പര്യം ഉണ്ടായിരുന്നു, എങ്കിലും അതിനുള്ളൊരു അവസരം എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് വേണം പറയാൻ. അപ്പോൾ ലേഖ, സാക്ഷി ഗുസ്തിയിലാണ് ഇത്തവണ നമ്മുടെ ഇന്ത്യയുടെ അഭിമാനമായത്, സാക്ഷിയുടെ പ്രകടനം കണ്ടപ്പോൾ എന്താണ് ലേഖയ്ക്ക് തോന്നിയത്? വളരെയധികം സന്തോഷമുണ്ട്. പക്ഷേ എങ്കിലും നമുക്ക് സാക്ഷി നമ്മുടെ ഇന്ത്യയുടെ അഭിമാനം തന്നെയാണ്. എന്തായാലും സാക്ഷി നന്നായിട്ട് പെർഫോമൻസ് ചെയ്തു എന്ന് തന്നെ നമുക്ക് പറയാം. തീർച്ചയായിട്ടും താങ്ക് യു കെ സി ലേഖ. അടുത്തത് പി ആർ ശ്രീജേഷ്. ഒരുപക്ഷെ വലിയ വലിയ കൊടുമുടിയിലെത്തിയ ആളാണ്, അതായത് ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ ക്യാപ്റ്റനാകാൻ. ഹോക്കി അത്ര വളരെ അധികം പ്രചാരമൊന്നും ഇല്ലാത്ത കേരളത്തിൽ നിന്നൊരു ഒരാൾ എത്തി എന്നുള്ളത് തന്നെ നമുക്ക് വലിയ അഭിമാനമാണ്. റിയോ ഒളിമ്പിക്സിൽ തീർച്ചയായിട്ടും നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ് ഒരു മെഡൽ. അടുത്ത കാലത്ത് ചാമ്പ്യൻസ് ട്രോഫിയിൽ മറ്റ് ഇന്ത്യ മെഡൽ നേടിയതുകൊണ്ട് പ്രത്യേകിച്ചും. ശ്രീജേഷ് ലോകത്തെ ഏറ്റവും മികച്ച ഗോൾ കീപ്പർമാരിൽ ഒരാളാണ്. ശ്രീജേഷ്, എന്താണ് റിയോയിൽ സംഭവിച്ചത്?
റിയോയിൽ ഒത്തിരി പ്രതീക്ഷയോടുകൂടി തന്നെയായിരുന്നു ഇന്ത്യൻ ഹോക്കി ടീം പോയത്. അവിടുത്തെ പെർഫോമൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നല്ലൊരു രീതിയിലാണ് നമ്മൾ കളിച്ചതും. പക്ഷെ നമുക്ക് പറ്റിയ ഒരു അബദ്ധം ലീഗ് ഗ്രൗണ്ടിൽ കാനഡയായിട്ടുള്ള ഒരു മാച്ചായിരുന്നു. ആ ഒരു കളിയിൽ നമുക്ക് ഉറപ്പായിട്ടും വിജയം പ്രതീക്ഷിച്ചിരുന്ന നമുക്ക് ആ ഒരു കളി ഡ്രോ ആയിട്ട് മാറുകയും അതുകൊണ്ടാണ് ഓപ്പണന്റ് പൂളിൽ നിന്നും ഏറ്റവും ടോപ്പറായിട്ടുള്ള ബെൽജിയം ടീമിനെ നമുക്ക് ക്വാർട്ടർ ഫൈനലിൽ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നത്. ഒരുപക്ഷെ ആ ഒരു ദിവസത്തെ എന്താ പറയുക, ഒരു ബാഡ് ഡേ ആയിരുന്നു നമുക്ക് റിയോയിലെ നമ്മുടെ ആ ഒരു ജേർണിയെ തടസ്സപ്പെടുത്തിയത് തന്നെ. തീർച്ചയായിട്ടും. പക്ഷേ കഴിഞ്ഞ ലണ്ടൻ ഒളിമ്പിക്സ് വെച്ച് നോക്കുമ്പോൾ വളരെയധികം മുന്നോട്ട് വന്നു, ക്വാർട്ടർ ഫൈനൽ വന്നു, ഏറ്റവും അവസാനത്തെ സ്ഥാനത്ത് നിന്ന് ക്വാർട്ടർ ഫൈനൽ വരെ എത്തി എന്നുള്ളൊരു സംശയമില്ല. ഇനി എന്താണ് ശ്രീജേഷിൻ്റെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യം? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതെ, 2012 വെച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ ഒത്തിരി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇനിയും ഈ ഒരു ടീമിനെ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് വരും കാലങ്ങളിൽ ആ ഒരു ഗോൾഡൻ അരീനയിലേക്ക് നമുക്ക് ഇന്ത്യൻ ഹോക്കി ടീമിനെ കൊണ്ടുപോകാൻ പറ്റും. ഇനി നമുക്ക് കൂടുതലും വരുന്ന 2017 ഏഷ്യ കപ്പും അതുപോലെ തന്നെ 2018 ഏഷ്യൻ ഗെയിംസും കോമൺവെൽത്ത് ഗെയിംസും അതോടൊപ്പം തന്നെ ഇന്ത്യ ഹോസ്റ്റ് ചെയ്യുന്ന വേൾഡ് കപ്പും ഇനിയാണ്. അതും ആ ഒരു മൂന്ന് ഇവൻ്റാണ് നമുക്ക് ഏറ്റവും പ്രാധാന്യമായിട്ടുള്ളത് ഇപ്പോൾ. താങ്ക് യു ശ്രീജേഷ്, അഭിനന്ദനങ്ങൾ. പിന്നെ നമ്മുടെ ഒപ്പമുള്ള അഞ്ചാമത്തെ ആൾ ശ്രീശാന്താണ്, ക്രിക്കറ്റ് താരം. പക്ഷെ അദ്ദേഹത്തിന് വ്യക്തിപരമായി ഒരു അടിയന്തരമായിട്ടുള്ള ഒരു പരിപാടിയിൽ പങ്കെടുക്കേണ്ടി വന്നതുകൊണ്ട് മാത്രം അദ്ദേഹത്തിന് ഇതിലെത്താൻ കഴിഞ്ഞില്ല. നമ്മളിനി വരുന്നത് ഈ ജേതാവിനെ പ്രഖ്യാപിക്കുന്ന ഘട്ടമാണ്, എല്ലാവരും കാത്തിരിക്കുന്ന ആ സുപ്രധാനമായ ഘട്ടം. അതിനു മുമ്പ് ഒരു ഇടവേള. ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ കീർത്തിമുദ്ര പുരസ്കാര പ്രഖ്യാപനത്തിലേക്ക് വീണ്ടും സ്വാഗതം. കായിക രംഗത്തെ ജേതാവിനെ പ്രഖ്യാപിക്കുന്ന ഘട്ടമാണിത്. അതിനുമുമ്പ് കിഷോർ ഏന്ന് വന്നതേ ഉള്ളൂ എന്ന് നേരത്തെ പറഞ്ഞു. കേരളത്തിൻ്റെ സ്പോർട്സ്, കേരളത്തിൽ നിന്ന് ഒരുപക്ഷെ ഏറ്റവും വലിയ സംഘം, 11 പേർ അടങ്ങുന്ന സംഘം, കഴിഞ്ഞ തവണ 5 പേർ, ഇത്തവണ 11 പേർ പോയ ഒളിമ്പിക്സാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പുരോഗതി ഉണ്ടെന്ന് പറയാം. പക്ഷേ ഇപ്പോൾ MD വത്സമ്മയുടെയും PT ഉഷയുടെയും ഒക്കെ കാലഘട്ടം വെച്ച് നോക്കുമ്പോൾ, ഷൈനിയുടെയൊക്കെ കാലഘട്ടം വെച്ച് നോക്കുമ്പോൾ, കേരളത്തിലെ കായിക രംഗത്തിൻ്റെ പെർഫോമൻസ്, പ്രത്യേകിച്ച് അത്ലറ്റിക്സ് രംഗത്തെ പെർഫോമൻസിനെ എങ്ങനെയാണ് അളക്കുന്നത്, താഴോട്ട് പോകുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ശ്രീമതി MD വത്സമ്മയും ശ്രീമതി PT ഉഷയും ഷൈനി വിൽസണും ഒക്കെ ഉണ്ടായിരുന്ന ആ ഒരു കാലഘട്ടവും ഇപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരാണെങ്കിലും കേരള സംസ്ഥാന സർക്കാരാണെങ്കിലും കൂടുതൽ അവർക്ക് അവസരങ്ങളും കൂടുതൽ പദ്ധതികളും നിലവിലുണ്ട്. പക്ഷേ ഈ അതിലേക്ക് വരുന്ന കുട്ടികളുടെ അല്ലെങ്കിൽ പ്രതിഭകളുടെ ഒരു തോത് നോക്കിക്കഴിഞ്ഞാൽ പിൽക്കാലങ്ങളെ അപേക്ഷിച്ച് കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണുന്നത്. എങ്കിൽ പക്ഷേ ഇതിൻ്റെ വൈരുദ്ധ്യമായിട്ടുള്ളത് അന്നത്തേക്കാൾ ഏറ്റവും അധികം പാരദോഷികങ്ങളും മറ്റും കിട്ടുന്ന ഒരു സമയം കൂടെയാണ് ഇതെന്തുകൊണ്ട്. സൗകര്യങ്ങൾ കൂടി ഇപ്പോഴും ഒരു നമ്മളുടെ യുവജനങ്ങളുടെ ഒരു ഒരു ലുക്ക് ഔട്ട് അവരെ പിന്നെ അക്കാഡമിക് ഫോക്കസ്ഡ് ആണ്. അപ്പോൾ ഒരു പ്രത്യേക ഒരു സാമൂഹികമായിട്ടുള്ള ഒരു ഒരു ട്രെൻഡാണിത്. സ്പോർട്സിന് കൊടുക്കുന്ന പ്രാധാന്യം, സമൂഹം കൊടുക്കുന്ന പ്രാധാന്യം, അതെ, മാതാപിതാക്കൾ കൊടുക്കുന്ന പ്രാധാന്യം, സമൂഹം കൊടുക്കുന്ന പ്രാധാന്യം, നമ്മളെല്ലാവരും വളരെ സ്പോർട്സിനെ പറ്റി വളരെയധികം വ്യാകുലരാണ്, നമ്മൾ അതിൻ്റെ പെർഫോമൻസിൽ കൺസേൺഡ് ആണ്. പക്ഷേ നമ്മൾ വരുമ്പോൾ, അതിലേക്ക് വരുമ്പം നമ്മളുടെ കുട്ടികൾ വൈകുന്നേരങ്ങളിൽ വന്ന് കളിക്കുന്നുണ്ടോ, പെർഫോം ചെയ്യുന്നുണ്ടോ, ഏതെങ്കിലും ട്രെയിനിങ്ങിൽ പോകുന്നുണ്ടോ, അത് അങ്ങനെ വരുമ്പോൾ പലപ്പോഴും പുറകോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. വത്സമ്മ, ഈ നമ്മുടെ ഒരു ആ കാലഘട്ടത്തിൽ സ്പോർട്സ് വാസ്തവത്തിൽ കൂടുതൽ ഒരു ജീവിതത്തിൽ കൂടുതൽ പുരോഗതിക്ക്, ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ഉള്ള ഒരു ഒരു അവസരം കൂടെയായിരുന്നു. ഇന്ന് ഒരുപക്ഷെ ഒരുപാട് അവസരങ്ങൾ കൂടുതലുണ്ട്. കുട്ടികൾക്ക് വേണമെങ്കിൽ പഠിച്ച് എഞ്ചിനീയർ, ഡോക്ടർ, അങ്ങനെയൊക്കെ അന്നത്തെ കാലത്തൊക്കെ ഇതൊക്കെ ചുരുക്കമായിരുന്നു. സ്പോർട്സ് വാസ്തവത്തിൽ സ്പോർട്സിലെ മികവ് എന്ന് പറയുന്നത് ജീവിതത്തിൽ തന്നെ ഒരു മുന്നോട്ട് പോകാനുള്ള കൂടുതൽ അവസരങ്ങൾ വന്നതുകൊണ്ട് സ്പോർട്സിൻ്റെ പരിഗണന കുറഞ്ഞു പോയതും കൂടെ ഒരു കാരണമായിട്ടുണ്ടോ ഇപ്പോഴത്തെ ഈ കിഷോർ പറഞ്ഞ ഡോക്ടർ കിഷോർ പറഞ്ഞ ഇക്കാര്യത്തിൽ? അതില്ല സർ, ഞങ്ങൾ ചെയ്ത സമയത്ത് ഇത്രത്തോളം ഫെസിലിറ്റീസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് നമ്മുടെ ഒരുപാട് കേരളത്തിൽ നിന്ന് മാത്രം 11 കുട്ടികൾ പോയി. പക്ഷേ ഞാനും പോയ ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിൽ 5 പെൺകുട്ടികൾ മാത്രമായിരുന്നു പങ്കെടുത്തത്. അതിൽ 5 പേരും ഫൈനലിലെത്തി.
അതിൽ നിന്ന് മൂന്ന് പേര് കേരളത്തിൽ നിന്നുള്ളവരായിരുന്നു. അത്ര നല്ല പെർഫോമൻസ് ചെയ്തു ആ 30-32 വർഷത്തിന് ശേഷവും. പക്ഷേ ആ പെർഫോമൻസ് റിപ്പീറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. നേരത്തെ ഡോക്ടർ കിഷോർ ചൂണ്ടിക്കാണിച്ച പോലെ നമ്മുടെ ഏറ്റവും വളരെ ഈ റിയോ ഒളിമ്പിക്സിൽ വളരെ അത്ഭുതകരമായും വിഷമിപ്പിക്കുന്ന കാര്യം, അവരുടെ സ്വന്തം പെർഫോമൻസിന്റെ ലെവലിലേക്ക് പോലും ലോകത്തെ ഏറ്റവും വലിയ കായിക മത്സരത്തിൽ എത്തിയപ്പോൾ ചെയ്യാൻ കഴിഞ്ഞില്ല. രഞ്ജിത് മഹേശ്വരിയുടെ കാര്യം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യം, അതെന്തുകൊണ്ടാണെന്ന് വളരെ അത്ഭുതം. കാരണം അതൊരു ഒരു പുതിയ അരങ്ങിലേക്കുള്ള ഒരു ഒരു ഭയമാണോ? അതുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ OP ജയശേഖരുണ്ടായ അനുഭവം എനിക്കൊന്ന് വത്സമ്മ ജയശേഖരോട് സംസാരിച്ചു. എന്താണ് ഈ രണ്ട് കാര്യങ്ങൾ, എന്തുകൊണ്ടാണ് പെർഫോമൻസിൽ അവർ സ്വയം മുന്നോട്ട് പോകുന്നതും, പിന്നെ ജയശേഖരുണ്ടായ അനുഭവം എങ്ങനെ നമ്മുടെ സ്പോർട്സ് രംഗത്തുണ്ടായിരിക്കുന്ന ഒരു ഒരു വളരെ പരിതാപകരമായ ഒരു അവസ്ഥയുടെ സൂചനയും കൂടെയാണോ? സാർ, ഒന്നാമതായിട്ട് ഈ അവസാനമായിട്ട് തട്ടിക്കൂട്ടി ക്വാളിഫൈ ചെയ്യിച്ച് കൊണ്ടുപോകേണ്ട ഒരാവശ്യമില്ല സാർ. ഒരു റെക്കഗ്നൈസ്ഡ് മീറ്റിൽ ക്വാളിഫൈ ചെയ്തിട്ട് വേണം പോകാൻ. എന്നാൽ മാത്രമേ നമുക്ക് ആ പെർഫോമൻസ് അതേപോലെ നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ. പിന്നെ OP ജയേഷയുടെ കാര്യം പറയുകയാണെങ്കിൽ, ഇന്നലെ ഞാൻ നേരിട്ട് സംസാരിച്ചിരുന്നു ബാംഗ്ലൂർ. അപ്പം ജയേഷ പറയുകയുണ്ടായി, ഈ മാരത്തിന് മുമ്പ് സാധാരണ നമ്മുടെ ഫെഡറേഷനും ഇവരുമായും ഈ കോച്ചും അത്ലറ്റുമായിട്ട് ഒരു മീറ്റിംഗ് വെക്കണം. പക്ഷേ കോച്ച് മാത്രമേ ആ സമയത്ത് അറ്റൻഡ് ചെയ്തുള്ളൂ. ഇവരെ കൊണ്ടുപോയതേ ഇല്ല. ഇവരുടെ ആവശ്യം എന്താണെന്ന് ചോദിച്ചതും ഇല്ല എന്ന് പറയുന്നു. അതേപോലെ തന്നെ 7 കിലോമീറ്ററിനുള്ളിൽ മാത്രമേ സംഘാടകർ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഒന്നും ചെയ്തിരുന്നില്ല. 2.5 കിലോമീറ്ററിനുള്ളിൽ ചെയ്യേണ്ടതായിരുന്നു. നമ്മുടെ പ്രഖ്യാപനത്തിന്റെ സമയമായി, എല്ലാവരും കാത്തിരിക്കുന്ന വിജയിയെ പ്രഖ്യാപിക്കുന്ന സമയം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 5 പേരും കേരളത്തിന്റെ ഏറ്റവും മികച്ച പ്രതിഭകളാണ്. പക്ഷേ വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിൽ ഒരാളെ തെരഞ്ഞെടുക്കാൻ നിവൃത്തിയില്ല. ആരെയാണ് നമ്മൾ തെരഞ്ഞെടുപ്പിക്കുന്നത്? ആർക്കാണ് ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ചിരിക്കുന്നത്? എന്നെ ഈ ഭാരിച്ച ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുകയാണ്. ഈ 5 പേരും വളരെ മികവിൻ്റെ കാര്യത്തിൽ ഏറ്റവും അന്തർദേശീയ കായിക താരങ്ങളാണ്. അവരെ ആരെ പ്രഖ്യാപിക്കണം എനിക്കെന്ന് വളരെ ബുദ്ധിമുട്ടുണ്ട്. എന്നിരുന്നാലും ഒരാളുടെ പേര് ഞാൻ പ്രഖ്യാപിക്കുകയാണ്. അത് മറ്റാരുമല്ല, നമ്മുടെ ഇന്ത്യൻ ഹോക്കി ടീം ക്യാപ്റ്റൻ PR ശ്രീജേഷ്. ശ്രീജേഷ്, അഭിനന്ദനങ്ങൾ. തീർച്ചയായിട്ടും ഇന്ത്യയുടെ പ്രതീക്ഷ, ഇന്ത്യയുടെയും മലയാളികളുടെയും ഒക്കെ ഏറ്റവും പ്രതീക്ഷ പിന്നെ ശ്രീജേഷിലായിരുന്നു. തീർച്ചയായിട്ടും ശ്രീജേഷിൻ്റെ അത്ര ഉയരത്തിലെത്തിയ മറ്റൊരു ഒരു ഹോക്കി താരം ഇന്ത്യയിൽ നിന്നോ കേരളത്തിൽ നിന്നോ പ്രത്യേകിച്ച് ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെ ഒരു വളരെ പ്രധാനമാണ്. ശ്രീജേഷ് എന്തു പറയുന്നു ഈ ഒരു ഒരു അവാർഡിനെ പറ്റി? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണിത്. കാരണം മഞ്ജു ചേച്ചിയും ബീന ചേച്ചിയും അല്ലെങ്കിൽ KC ലേഖ ചേച്ചിയും പിന്നെ ശ്രീശാന്തും അടങ്ങുന്ന ഈ ഒരു പട്ടികയിൽ വരാൻ പറ്റിയത് തന്നെ വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യമാണ്. കാരണം അവർ നേടിയ അല്ലെങ്കിൽ അവരുടെ അച്ചീവ്മെൻസിന് മുമ്പിൽ എൻ്റെ അച്ചീവ്മെൻറ്റ്സ് ഒന്നും തന്നെ അല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഏഷ്യാനെറ്റിൻ്റെ ഇത്രയും വലിയൊരു അവാർഡ് എനിക്ക് കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ടെന്ന്. തീർച്ചയായിട്ടും പ്രശസ്ത സ്പോർട്സ് ലേഖകനായ രവീന്ദ്രദാസ്, പ്രശസ്ത അത്ലറ്റ് പത്മിനി തോമസ്, ഡോക്ടർ ജി കിഷോർ എന്നിവരടങ്ങിയ ഒരു ജൂറിയാണ് ഈ ജേതാവിനെ, ഈ 5 പേരെ പ്രത്യേകിച്ച് ഈ 5 പേരെ തീരുമാനിച്ചത്. കിഷോർ, ഒരു വാചകത്തിൽ നമ്മൾ എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ എത്തിയതെന്ന് ഒരു വാചകത്തിൽ പറഞ്ഞു. വ്യക്തമായ മാനദണ്ഡങ്ങളോടുകൂടിയാണ് ഈ 3 പേരടങ്ങുന്ന സമിതി ഈ 5 പേരെ തിരഞ്ഞെടുത്തത്. ഏകദേശം 100 പേരുടെ പ്രകടനങ്ങൾ ഞങ്ങൾ കഴിഞ്ഞ 20 വർഷത്തെ വിലയിരുത്തിയിരുന്നു. അതിൽ ഏറ്റവും മികവ് തെളിയിച്ച 5 പേരെയാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തത്. തികച്ചും വളരെയധികം നെക്ക് ടു നെക്ക് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് ഈ 5 പേരും. അപ്പം ഇവർ തമ്മിലുള്ള ഒരു ഇത് വളരെയധികം താരതമ്യം വളരെ പ്രയാസമുള്ളതാണ്. എങ്കിൽ കൂടെ വളരെയധികം ചർച്ചകൾക്ക് ശേഷവും വിശകലനങ്ങൾക്ക് ശേഷവുമാണ് ഈ 5 പേരെ തിരഞ്ഞെടുത്തത്. ശ്രീജേഷിനെ പറ്റി എന്ത് പറയുന്നു? ശ്രീജേഷ്, ആദ്യമായിട്ട് ഞാൻ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അതോടൊപ്പം ഇനി വരാൻ പോകുന്ന ഏഷ്യൻ ഗെയിംസിലും ഒളിമ്പിക്സിലും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അഞ്ജു ശ്രീജേഷിൻ്റെ തലമുറയുടെ തൊട്ട് മുമ്പുള്ള തലമുറയിലെ ഇന്ത്യയുടെയും കേരളത്തിൻ്റെയും അഭിമാന താരമാണ്. അഞ്ജു എന്തു പറയുന്നു ശ്രീജേഷിൻ്റെ ഈ ഒരു നേട്ടത്തിന് അപ്പുറത്ത്? ഒരു ഹോക്കി
എന്ന് പറയുന്ന കേരളീയർക്ക് അത്രയൊന്നും പ്രചാരമില്ലാത്ത ഒരു രംഗത്ത് ഇന്ത്യയുടെ നായകനായി മാറിയ ശ്രീജേഷിനെ കുറിച്ച്. ആക്ച്വലി നമ്മുടെ സ്പോർട്സിൽ തന്നെ വളർന്നു വരാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കേരളത്തിൽ ഒട്ടും വേരോട്ടമില്ലാത്ത ഒരു ഒളിമ്പിക് ഗോൾഡ് ഉണ്ട്, സോറി ഒരു ഒളിമ്പിക് മെഡൽ ഉണ്ട്, അത് മറക്കുന്നില്ല. പക്ഷേ നമുക്ക് ഹോക്കിക്ക് ഒട്ടും വേരോട്ടമില്ലാത്ത ഒരു ഈവൻറ്റിൽ ഇന്ത്യയിലെ തലപ്പത്ത് തന്നെ എത്താൻ പറ്റിയ ശ്രീജേഷിന് അത് എത്രമാത്രം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു, അല്ലെ? അത് എന്തുമാത്രം സഹനങ്ങളിലൂടെ വന്നിട്ടാണ് ഈ നേട്ടം വന്നിട്ടുണ്ടാവുകയെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഒരു അത്ലറ്റ് എന്നുള്ള നിലയിൽ എന്റെ എല്ലാവിധ ഭാവങ്ങളും തീർച്ചയായിട്ടും അതാണ് അഞ്ചു സ്പോർട്സ് വുമൺ സ്പിരിറ്റ്. ലേഖ നമ്മുടെ തിരുവനന്തപുരം ബ്യൂറോയിൽ നമ്മളോടൊപ്പം ലേഖ എന്ന് പറയുന്നത് ലേഖയെ പോലെ കേരളീയർക്ക് അത്ര പരിചയമില്ലാത്ത അത്ര പ്രചാരമില്ലാത്ത മറ്റൊരു സ്പോർട്സിലാണ് ശ്രീജേഷ് തൻ്റെ കഴിവ് തെളിയിച്ചത്. ലേഖ എന്ത് പറയുന്നു ശ്രീജേഷിനോട്? വളരെയധികം സന്തോഷമുണ്ട് ശ്രീജേഷ്. ആദ്യമായി തന്നെ അഭിനന്ദനങ്ങൾ. ശ്രീജേഷുമായിട്ട് ഞാൻ നല്ല ബന്ധമാണ്. കാര്യം എന്ന് വെച്ചാൽ അവൻ ശ്രീജേഷ് ആദ്യം തന്നെ ഇന്ത്യക്ക് വേണ്ടി റെപ്രസെൻ്റ് ചെയ്യാൻ പോകുമ്പോൾ ആദ്യത്തെ ഇന്ത്യൻ ക്യാമ്പിൽ തന്നെ ഞാൻ ഡൽഹിയിൽ വെച്ചിട്ടാണ് ഞാൻ ശ്രീജേഷിനെ ആദ്യമായിട്ട് തന്നെ പരിചയപ്പെടുന്നത്. ആ സമയത്ത് തന്നെ ഞാൻ ശ്രീജേഷിൻ്റെ അടുത്ത് പറയുകയുണ്ടായി നല്ല ഒരു ഭാവി ഉണ്ടാകും. ആദ്യം തന്നെ ആ ഒറ്റയ്ക്കായതുകൊണ്ട് ഒരു വല്ലാത്തൊരു വിഷമമൊക്കെ ആയിരുന്നു ആദ്യത്തെ ഇന്ത്യൻ ക്യാമ്പിൽ പങ്കെടുത്തപ്പം ശ്രീജേഷിനെ. അത് വളരെ വ്യക്തമായിട്ട് ഞാൻ ഓർക്കുകയാണ് ഇപ്പോൾ. താങ്ക് യു ലേഖ. ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ 20 വർഷം തികയുമ്പോഴുള്ള ഈ കീർത്തി മുദ്ര പുരസ്കാരങ്ങൾ ഒരു പ്രധാനപ്പെട്ട ചടങ്ങിൽ, ഒരു പ്രധാനപ്പെട്ട സമ്മേളനത്തിൽ ആണ് വിതരണം ചെയ്യുക. അത് അതിൻ്റെ തീയതിയും വേദിയും ഇനി പ്രഖ്യാപിക്കാൻ പോകുന്നതേയുള്ളൂ. അതിന് കാത്തിരിക്കുക. കീർത്തിമുദ്ര പുരസ്കാര പ്രഖ്യാപന പരിപാടി ഇവിടെ സമാപിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.